അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടുന്ന് സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ പ്രവാചകനും ആ ചെറുപ്പക്കാരനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ത്വൽഹത്ത് ഇബ്നു ബറ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബിയുണ്ടല്ലോ, ആ സ്വഹാബിക്കൊരു മാരകമായ രോഗം എവിടുന്ന് പിടിപെടുകയാണ്. സാധാരണ രോഗമല്ല, ഒരു മാരകമായ രോഗമാണ്. പടച്ചുറപ്പേ, ആ രോഗം വല്ലാതെ കൂടിക്കഴിഞ്ഞപ്പോൾ എങ്ങോട്ടും പോകാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. അവിടുന്ന് ചരിത്രം പറയുകയാ, ത്വൽഹത്ത് ഇബ്നു ബറ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, പടച്ചവനെ വൈകുന്നേര സമയമായാൽ രാത്രികാലമായാൽ അവിടുന്ന് ബോധം കെട്ട് താഴെ വീഴുകയാണ്. പടച്ചവനെ രാത്രി മുഴുവനും ബോധം നഷ്ടപ്പെട്ട രീതിയിൽ അങ്ങനെയാണ് ആ സ്വഹാബി അവിടുന്ന് കിടക്കുന്നത്. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കുമ്പോ പള്ളിയിലെ നമസ്കരിക്കാൻ കാണുന്നില്ല. അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് കടന്നു വരുന്ന തൽഹത്ത് ഇബ്നു ബറ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണാതെ വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വഹാബത്തിനോട് തിരക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത്, നബിയേ, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ, ബറ രോഗം പിടിച്ചു കിടക്കുകയാണ്, തൽഹത്ത് ഇബ്നു ബറ രോഗം പിടിച്ചു കിടക്കുകയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തൽഹത്ത് ഇബ്നു ബറ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണുന്നതിന് വേണ്ടി വീട്ടിലേക്ക് കടന്നു വരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, വൈകുന്നേര സമയമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് രോഗം മൂർച്ഛിച്ചു കൊണ്ട് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന തൽഹത്ത് ഇബ്നു ബറ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ സ്വഹാബിയെ കാണുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂല് കടന്നു വരികയാ. പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ തൽഹത്ത് ഇബ്നു ബറ ബോധമില്ലാതെ കിടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തു വന്നിരുന്നു. പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്തു. അല്ലാഹുവിന്റെ പ്രവാചകന് മനസ്സിലായി രോഗം വല്ലാതെ കൂടിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് മനസ്സിലായി രോഗം വല്ലാതെ കൂടിയിരിക്കുകയാ. അവസാനം പ്രവാചകനെ തൽഹത്ത് ഇബ്നു ബറയുടെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോ അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന കുടുംബക്കാരോട് പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, തൽഹത്ത് ഇബ്നു ബറ മരണപ്പെട്ടാല് എന്നോട് നിങ്ങൾ അറിയിക്കണേ സ്വഹാബ. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തൽഹത്ത് ഇബ്നു ബറയുടെ കുടുംബക്കാരോട് പറയുകയാണ്, തൽഹത്ത് ഇബ്നു ബറ മരണപ്പെട്ടാല് എന്നെ അറിയിക്കണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്. റസൂലുള്ള കുടുംബക്കാരോട് പറഞ്ഞിട്ട് അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൽഹത്ത് ഇബ്നു ബറ റളിയല്ലാഹു തആല അൻഹു അവസാനം പാതിരാത്രിയിൽ എപ്പോഴോ ബോധം തിരിച്ചു വന്നപ്പോൾ കുടുംബക്കാര് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അങ്ങയെ കാണാമെന്നിരുന്നു, അല്ലാഹുവിന്റെ പ്രവാചകന് ഇവിടെ കാണാമെന്നിരുന്നു, അല്ലാഹുവിന്റെ റസൂല് ദുആ ചെയ്തിരുന്നു. തൽഹത്ത് ഇബ്നു ബറ ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്താണ് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ എന്താണ് പറഞ്ഞത്? ആ സമയത്താണ് കുടുംബക്കാര് പറഞ്ഞു, നീ മരണപ്പെട്ടു കഴിഞ്ഞാൽ, നീ എപ്പോ മരണപ്പെട്ടാലും അല്ലാഹുവിന്റെ പ്രവാചകൻ ോട് പറയണമെന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടാണ് പോയത്. തൽഹത്ത് ഇബ്നു ബറ റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ കുടുംബക്കാര് പറയുമ്പോ തൽഹത്ത് ഇബ്നു ബറ റളിയല്ലാഹു തആല അൻഹു തന്റെ കുടുംബക്കാരോട് പറയുന്നത് എന്തെന്നറിയുമോ? അവിടുന്ന് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ? ഇദാമിത്ത, അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇദാമിത്ത ഫലാ തുർസിലി ഇലൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅന്നി അഖാഫു അലൈഹി മിനൽ യഹൂദ്. തൽഹത്ത് ഇബ്നു ബറ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ കുടുംബക്കാരോട് പറയുകയാണ്, ഞാൻ രാത്രിയിലാണ് മരണപ്പെടുന്നതെങ്കിൽ, ഞാൻ രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയരുത്, അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ അറിയിക്കരുത്. കാരണം എന്തെന്നറിയുമോ? ലി അന്നി അഖാഫു അലൈഹി മിനൽ യഹൂദ്.
ഹുദ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് രാത്രിയിലാണ് ഞാൻ മരണപ്പെടുന്നതെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നെ കാണാൻ വരുമല്ലോ. മുത്തി നബി എന്നെ കാണാൻ ഇത്രയും ദൂരത്ത് രാത്രിയിൽ ഇങ്ങനെ സഞ്ചരിച്ചു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ആരെങ്കിലും ഉപദ്രവിക്കുമെന്ന് എനിക്ക് വല്ലാത്ത പേടിയാ. അല്ലാഹുവിന്റെ റസൂലിനെ പടച്ചവനെ വല്ല മൃഗങ്ങളോ യഹൂദികളോ അല്ലാഹുവിന്റെ റസൂലിനെ അവിടെ നിന്ന് ഉപദ്രവിക്കുമെന്ന് എനിക്ക് വല്ലാത്ത പേടിയാണ്. അതുകൊണ്ട് ഒരാളും ഞാൻ രാത്രിയിൽ മരണപ്പെട്ടാൽ അവിടെ നിന്ന് പറയരുതെന്ന് അല്ലാഹുവേ. തൽഹത്തുബിന് പറ എന്ന് പറയുന്ന സ്വഹാബിതന്റെ കുടുംബക്കാരോട് പറയുകയാ, പടച്ചവനെ അങ്ങനെ രാത്രിയിലാണ് മരണപ്പെട്ടത്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞില്ല, അല്ലാന്റെ റസൂലിനോട് അറിയിച്ചില്ല, മയ്യത്ത് കൊണ്ടുപോയി കബറടക്കി. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പിന്നീട് ഒരു കുടുംബക്കാരനെ കണ്ടപ്പോ, തൽഹത്തുബിന് പറ എന്റെ കുടുംബത്തിലെ ഒരു മനുഷ്യനെ കണ്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ചോദിച്ചു, തൽഹത്തുബിന് പറ ഇനെങ്ങനെയുണ്ട്? യാ റസൂലല്ലാ, അല്ലാന്റെ നബിയേ, തൽഹത്തുബിന് പറ മരണപ്പെട്ടു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, എന്തുകൊണ്ടാ എന്നോട് നിങ്ങൾ പറയാതിരുന്നത്? ഞാൻ പറയണമെന്ന് പറഞ്ഞിരുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് ചോദിക്കുമ്പോ കുടുംബക്കാര് പറഞ്ഞു, യാ റസൂലല്ലാ, തൽഹത്തുബിന് പറ എന്റെ അവസാനത്തെ വസീയത്ത് അങ്ങയോട് പറയരുതെന്നായിരുന്നു, അതിന്റെ കാരണമായിട്ട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് തന്റെ കുടുംബക്കാര് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എവിടെയാ തൽഹത്തുബിന്റെ ഉപദ, തൽഹത്തുബിന്റെ കബറെവിടെയാണ്, തൽഹയുടെ കബറെവിടെയാണ്? സ്വഹാബത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തൽഹത്തുബിന് പറ റളിയല്ലാഹു തആല അൻഹുവിന്റെ കബറിന്റെ ചാരത്തേക്ക് കടന്നു പോവുകയാ. തൽഹത്തുബിന് പറ റളിയല്ലാഹു തആല അൻഹുവിന്റെ കബറിന്റെ ചാരത്ത് കടന്നു ചെന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. സ്വഹാബത്ത് പറയുകയാണ്, ഇതുപോലെ ഒരാളുടെ കബറിന്റെ ചാരത്തും അല്ലാഹുവിന്റെ പ്രവാചകം ദുആ ചെയ്തിട്ടില്ല. ഒരു പ്രത്യേകകരമായ ദുആ. പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹാനായ തൽഹത്തുബിന് പറ എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനായ ആ സ്വഹാബിയുടെ കബറിന്റെ ചാരത്ത് പോയി നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മൽ ഖാ തൽഹത്തുബിന് പറ وانت يضحك اليه ويضحك اليك വേറെ ഒരു സഹാബിക്കും കിട്ടാത്ത ഭാഗ്യമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുതൽ മഹാനായ ബഷർ റളിയല്ലാഹു തആല അൻഹു വരെ കോടാനി കോടാനി കൂടി വരുന്ന സ്വഹാബത്തുണ്ടല്ലോ, ആ സ്വഹാബാക്കളിൽ ഒരാൾക്കും കിട്ടാത്ത ദുആ, ഒരാൾക്കും കിട്ടാത്ത ദുആ, ഒരു പ്രത്യേകമായ ദുആയാണ് ചെയ്തത്. എന്താണ് കബറിന്റെ ചാരത്ത് പോയി നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തത് എന്തെന്നറിയുമോ? അല്ലാഹ് തൽഹത്തുബിന് പറ നാളെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതിയിട്ട് തൽഹത്തുബിന് പറ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നാളെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ എങ്ങനെയാണ് വരേണ്ടതെന്നറിയുമോ? എങ്ങനെയാണ് വരേണ്ടതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കബറിന്റെ ചാരത്തിരുന്നു കൊണ്ട് പടച്ചറബിന്റെ ദർബാറിലേക്ക് തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് പടച്ചവനോട് പറയുകയാ, വാന്ത യദഹഖു ഇലൈഹി വയദഹഖു ഇലൈക, പടച്ചവനെ പറ അതാ തൊലഹ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ പടച്ചവനെ നീയും സന്തോഷത്തിലായിരിക്കണം, പടച്ചവനെ നീയും സന്തോഷത്തിലായിരിക്കണം, ഈ തൽഹത്തുബിന് പറ എന്ന് പറയുന്ന ചെറുപ്പക്കാരനും സന്തോഷത്തിലായിരിക്കണം, അങ്ങനെ രണ്ടുപേരും സന്തോഷിക്കുന്ന അവസ്ഥയിലായിരിക്കണം ഈ ചെറുപ്പക്കാരൻ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരേണ്ടതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ ആ സ്വഹാബിയുടെ കബറിന്റെ ചാരത്തിരുന്നു കൊണ്ട് ദുആ ചെയ്യുമ്പോ എന്തിനു വേണ്ടിയായി ദുആ ചെയ്തതെന്നറിയ
അറിയുമോ? എന്തിന്റെ പേരിലാണ് ചെയ്തതെന്നറിയുമോ? ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചതിന്റെ പേരിലാ, ആ പ്രവാചകനെ ഇഷ്ടപ്പെട്ടതിന്റെ പേരില്, എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ ദുആ ചെയ്തെന്ന് ചരിത്രം പറയുമ്പോ, ഈ ഉള്ളാളം മക്കാമിന്റെ മുന്നില് പടച്ചവനെ കേരളത്തിന്റെയും കർണാടകയുടെയും പല പല പരിസരങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് നൂറുകണക്കിന് കിലോമീറ്ററുകൾ താണ്ടിയിട്ട് ഇരിക്കാൻ കസേര പോലുമില്ലാതെ മണിക്കൂറുകളായിട്ട് ഞാനും നിങ്ങളും ഇവിടെ നിൽക്കുന്നത് എന്തിന്റെ പേരിലെന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മക്കാമിന്റെ ഉള്ളിൽ കിടക്കുന്ന മഹാരഥനോടുള്ള മഹബത്ത് കൊണ്ടാ, ഈ മക്കാമിന്റെ അകത്ത് കിടക്കുന്ന സയ്യിദിനോടുള്ള സ്നേഹം കൊണ്ടാ, എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ എവിടുന്ന് സ്നേഹിച്ചപ്പോ ആ സ്നേഹത്തിന് പകരമായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടുന്ന് ദുആ ചെയ്തെന്ന് ചരിത്രം പറയുമ്പോ, നമ്മളൊക്കെ സ്നേഹിക്കുന്നവരല്ലേ? അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്നവരല്ലേ? സയ്യിദന്മാരെ സ്നേഹിക്കുന്നവരല്ലേ? പണ്ഡിതന്മാരെ സ്നേഹിക്കുന്നവരല്ലേ? മഹത്തുക്കളെ സ്നേഹിക്കുന്നവരല്ലേ? അല്ലാഹുവേ, എന്തിനാ ഈ മക്കാമിന്റെ ഉള്ളറയിൽ കിടക്കുന്ന മഹാരഥന്റെ പേരില് ഒരു ഫാത്തിഹ പൊതിയിട്ട് ദുആ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? എന്റെ പ്രിയപ്പെട്ടവരെ, അവരോടുള്ള മഹബത്ത് കൊണ്ടല്ലേ, അവരോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഇതൊക്കെ വെറുതെയാണെന്ന് തോന്നുന്നുണ്ടോ? ഇതൊക്കെ വെറുതെയാണെന്ന് തോന്നുന്നുണ്ടോ? അല്ലാഹുവേ, ഇവരുടെയൊക്കെ സ്നേഹം ഞങ്ങൾക്ക് തരണേ. അല്ലാ, എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത്, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാരാണെന്ന് അറിയണം, അല്ലാന്റെ ഔലിയാക്കന്മാരാരാ? പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലർക്കും തിരിയാത്ത ചില കാര്യങ്ങളാണ്. സദസ്സിൽ വന്നിരിക്കുന്ന ഓരോ മനുഷ്യനും പ്രയാസമില്ലാത്ത ഒരാൾ പോലുമില്ല. ദുഃഖവും ദുരിതവും വേദനയും പ്രയാസവും പ്രതിസന്ധിയും കടവുമില്ലാത്ത ഒരാളുമില്ല. എല്ലാവരും വന്നിരിക്കുന്നത് വഴുത് കേൾക്കാൻ മാത്രമല്ല, ഖബർ സിയാറത്ത് ചെയ്യാൻ മാത്രമല്ല, ജീവിതത്തിലെ നൂറുകണക്കിന് വരുന്ന പ്രയാസങ്ങൾ, മക്കളില്ലാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, കൈകാലുകളില്ലാത്തവരുണ്ട്, വർഷങ്ങളായി രോഗം പിടിച്ചോ പ്രയാസപ്പെടുന്നവരുണ്ട്, പടച്ചവനെ കടങ്ങൾ മുങ്ങിക്കിടക്കുന്നവരുണ്ട്. ജീവിതത്തിലെ നൂറുകണക്കിന് പ്രയാസങ്ങൾക്കോ പരിഹാരം കാണാനാണ് ഈ ഉറൂസിന്റെ പാതിരാത്രി ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, വെറുതെയാകില്ല. നമുക്ക് സമാധാനമാണില്ലാത്തത്. ലോകത്തിൽ നിന്ന് എല്ലാവർക്കും സമ്പത്തുണ്ട്, ഒരുപാട് കോടീശ്വരന്മാരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, പലർക്കും ഇല്ലാതെ പോയത് സമാധാനമാണ്. പടച്ചവനെ പണക്കാരനാണെങ്കിലും പാപപ്പെട്ടവനാണെങ്കിലും അധികാരമുള്ളവനാണെങ്കിലും അധികാരമില്ലാത്തവനാണെങ്കിലും കൊട്ടാരത്തിൻ്റെ അകത്ത് കഴിയുന്നവനാണെങ്കിലും കുടിലിനകത്ത് കഴിയുന്നവനാണെങ്കിലും കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും എല്ലാവർക്കും വേണ്ടത് സമാധാനമാണ്. എവിടെ നിന്നാണ് സമാധാനം കിട്ടുന്നത്? എവിടെ നിന്നാണ് നല്ല ജീവിതം കിട്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ പരക്കം പായുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരികയാ? സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരോട്, ഒരു നല്ല ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നവരോട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ചറബ് തന്നിരിക്കുന്ന ഈ ജീവിതമുണ്ടല്ലോ, ഈ ആയുസുണ്ടല്ലോ, ആണാകട്ടെ പെണ്ണാകട്ടെ, ആരാണോ പടച്ചവനെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്നത്, അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നത്, ആരാണോ നിസ്കരിക്കുന്നത്, ആരാണോ ഖുർആൻ ഓതുന്നത്, ആരാണോ ദിക്റുകൾ പറയുന്നത്, ആരാണോ പടച്ചവനെ അള്ളാഹുവിനെ ഭയന്ന് കൊണ്ട് ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ നടക്കുന്നത്, ആ നന്മകൾ ചെയ്യുന്ന മനുഷ്യന് അള്ളാഹു കൊടുക്കാമെന്ന് പറഞ്ഞ പ്രതിഫലം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ?
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നു, ആരാണോ ജീവിതത്തിൽ നന്മകൾ ചെയ്യുന്നത്, സൽക്കർമ്മങ്ങൾ അധികമായിട്ട് ആരാണോ ചെയ്യുന്നത്, അവൻ അല്ലാഹു കൊടുക്കാമെന്ന് പറഞ്ഞ പ്രതിഫലം ഹയാത്തുൻ തയ്യിബ, ഒരു സന്തോഷകരമുള്ള ജീവിതം, ഒരു സമാധാനപരമായ ജീവിതം. എന്റെ പ്രിയപ്പെട്ടവരെ, ടെൻഷനും പ്രയാസവും പേടിയും ഒന്നുമില്ലാത്ത ഒരു ജീവിതം അല്ലാഹു അവർക്ക് കൊടുക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, മക്കാമകളുടെ മുന്നിലേക്ക് കടന്നു പോകുമ്പോൾ, ഔലിയാക്കന്മാരുടെ സയ്യിദന്മാർ ഔലിയാക്കന്മാരുടെ ഖബർസ്ഥാനിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുന്ന ഒരു ആയത്ത് കാണാം. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ആരാണെന്ന് ഞാനും നിങ്ങളും പഠിക്കണം. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖബർ സിയാറത്തിന് കടന്നു പോകുമ്പോൾ മഖ്ബറകളിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു ആയത്ത, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാരാ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാരാ, അവരെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അവർക്ക് ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭയമില്ലാത്തവർ, അവർക്ക് പേടിയില്ല. ഈ ലോകത്ത് ഒന്നിനെയും അവർക്ക് പേടിയില്ല, അള്ളാഹുവിനെയല്ലാതെ. അള്ളാഹുവിനെയല്ലാതെ ഈ പ്രപഞ്ചത്തിൽ അവർക്ക് ആരെയും പേടിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഔലിയാക്കന്മാർക്കുള്ള ഒന്നാമത്തെ ഗുണം, അവർക്ക് ഈ ലോകത്തിനെ ഒന്നിനെയും പേടിയില്ല. അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തിലെ ഒന്നിനെയും അവർക്ക് പേടിയില്ല. അവർക്ക് ആകെ പേടിയുള്ളത് അള്ളാഹുവിനെ മാത്രം, അള്ളാഹുവിനെയല്ലാതെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഔലിയാക്കന്മാർക്ക് വേറെ ആരെയും പേടിയില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ, എങ്ങനെയാണ് ഇവർ ഈ ഗുണമുണ്ടാക്കിയെടുത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഈ ഗുണമുണ്ടാക്കിയെടുത്തത്? ആ ഗുണമുണ്ടാക്കിയെടുക്കുവാനുള്ള വഴി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനോടുള്ള ആ ഈമാനുണ്ടല്ലോ, അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസമുണ്ടല്ലോ, ആ വിശ്വാസം ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ, ഒരാളുടെ ഈമാൻ ഉറച്ചു കഴിഞ്ഞാൽ, നമ്മളൊക്കെ ഷഹാദത്ത് കലിമ പറയുന്നവരാ, ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്ന് പറയുന്ന ഞാനും നിങ്ങളും, ആ പറയുന്നത് വെറും നാവുകൊണ്ടല്ലാതെ അത് ഹൃദയത്തിന്റെ അകത്തേക്ക് കയറണം. വെറുതെ പറഞ്ഞാ പോരാ, അള്ളാഹുവാണ് വലിയവൻ, അവനല്ലാതെ വേറൊരു സൃഷ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ മാത്രം പോരാ, അത് ഹൃദയത്തിന്റെ അകത്ത് കയറണം. അത് ഹൃദയത്തിന്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഈ ദുനിയാവിൽ ഒരു മഖ്ലൂക്കിനെയും നമുക്ക് ഭയമുണ്ടാകില്ല. അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വെറുതെ പറഞ്ഞതല്ല, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. മഹാനായ അള്ളാഹുവിന്റെ പ്രവാചകൻ, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മഹാനായ മൂസാ നബി അലൈഹിസ്സലാമും തന്റെ സഹോദരനായ ഹാറൂ നബി അലൈഹിസ്സലാം, രണ്ടു പ്രവാചകന്മാരും കൂടെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔനിന്റെ കൊട്ടാരത്തിനകത്തേക്ക് കടന്നുപോയി. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, രണ്ടു പ്രവാചകന്മാർ മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂ നബി അലൈഹിസ്സലാമും ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവിന്റെ വീടിനകത്തേക്ക്, കൊട്ടാരത്തിന്റെ അകത്തേക്ക് കയറി ചെന്നു അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊടുക്കാൻ. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊടുക്കാൻ ആ കൊട്ടാരത്തിന്റെ അകത്തേക്ക് കടന്നു ചെന്നപ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെല്ലാം കാണിച്ചു കൊടുത്തിട്ടും എന്തെല്ലാം പറഞ്ഞു കൊടുത്തിട്ടും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫിർഔൻ അവിടെ അംഗീകരിക്കുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാം പ്രകാശിക്കുന്ന കൈവിരള് കാണിച്ചു കൊടുത്തു, പ്രകാശിക്കുന്ന കൈവിരള് കാണിച്ചു കൊടുത്തു. എന്തിന്? തറയിലിട്ടാൽ പാമ്പാകുന്ന വടി കാണിച്ചു കൊടുത്തു. എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോഴും ഫിർഔൻ അവിടെ എന്ന് പറഞ്ഞ മറുപടി, ഇതൊക്കെ മന്ത്രവാദമാണ്, ഇതൊക്കെ മായാജാലമാണ്, നിന്റെ ഈ മായാജാലങ്ങളൊക്കെ ഞാൻ തകർക്കും. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വ്യക്തമായി പറയുന്നു, ഫിർഔൻ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നീയും നിന്റെ ആൾക്കാരും, നീ വാ, നിന്റെ കയ്യിലുള്ളത് മുഴുവനും കൊണ്ട് ഒരു ദിവസം ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വാ, ഞാൻ പറയുന്ന ഒരു സ്ഥലത്തേക്ക് നീ വാ, നീ കൊണ്ടുവരുന്നതിന് മുഴുവനും ഞാൻ തകർത്ത് കളയും എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ അവിടെ നിന്ന് വിളിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ചരിത്രമറിയാം, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാ, മൂസാ നബി അലൈഹിസ്സലാം അങ്ങനെ പടച്ചവനെ ഫിർഔനും തന്റെ അനുയായികളും വിളിച്ചു കൂട്ടിയിരിക്കുന്ന മജ്ലിസിലേക്ക് ഒരു വലിയ സ്ഥലം ഒരുക്കിയിട്ട് പടച്ചവനെ, അവിടെ വലിയ ഒരു മത്സരം നടക്കുകയാണ്. ഫിർഔനും ഫിർഔനിന്റെ അനുയായികളും മഹാനായ മൂസാ നബി അലൈഹിസ്സലാം മറുഭാഗത്ത്, അങ്ങനെ എല്ലാവരും ഒരു മജ്ലിസിൽ ഒരുമിച്ച് കൂടി, ഫിർഔനിന്റെ കൂടെ നിൽക്കുന്നവർ മുഴുവനും പടച്ചവനെ അവരുടെ കയ്യിൽ ഇരിക്കുന്ന വള്ളികളും കമ്പുകളും ഇട്ട് അത് പാമ്പുകളാക്കി മാറ്റുമ്പോ, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാം തന്റെ കയ്യിലിരുന്ന കമ്പങ്ങ് താഴേക്കിടുമ്പോ,
അതൊരു പാമ്പായി മാറുകയാണ്, അതൊരു പാമ്പായി മാറുകയാണ്. പടച്ചവനെ അതാ അതാ ഫിർഔനിന്റെ അനുയായികൾ ഇട്ട സർവ്വനരികം അത് തിന്ന് നശിപ്പിച്ചു കളയുമ്പോ അതാ ഫിർഔനിന്റെ കൂടെ നിന്നവർ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അതുവരെ ഫിർഔനിന്റെ ചാരത്ത് നിന്നവർ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഖാലൂ ആമന്ന ബിറബ്ബിൽ ആലമീന റബ്ബി മൂസാ വഹറൂ. ഫിറഔനിന്റെ കൂടെ നിന്നവര് പറയുകയാണ്, ഞങ്ങൾ മൂസയുടെ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുകയാണ്, ഞങ്ങൾക്ക് സത്യം മനസ്സിലായി, ഞങ്ങൾക്ക് സത്യം മനസ്സിലായി, ഞങ്ങൾ മൂസയെയും മൂസയുടെ റബ്ബിനെ കൊണ്ട് വിശ്വസിക്കുകയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ അല്ലാഹുവേ ഫിറഔൻ അവരോട് പറയാൻ തുടങ്ങി, അവരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഫിറഔൻ അവരോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ കൊന്നുകളയും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചവരോട് ഫിറഔൻ പറയുകയാണ്, നിങ്ങളെ ഞാൻ ഈന്തപ്പന മരങ്ങളിൽ പിടിച്ചു കെട്ടിയിട്ട് നിങ്ങളുടെ കൈകാലുകൾ വെട്ടിമുറിക്കുമല്ലോ, നിങ്ങളെ ഞാൻ കൊല്ലുമല്ലോ, നിങ്ങൾക്ക് വലിയ ശിക്ഷ തരുമല്ലോ. അതാ ഫിറഔൻ അവരോട് പറയുമ്പോ അവര് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ, മുസ്ലിമായിട്ട് മിനിറ്റുകളെ ആയുള്ളോ, അവര് മുസ്ലിമായിട്ട് സെക്കൻഡുകളെ ആയുള്ളോ, ആ നിമിഷങ്ങൾ മാത്രം പ്രായമുള്ള മുസ്ലിമീങ്ങള്, ഒരുപാട് വർഷങ്ങളോ മണിക്കൂറുകളോ ആയില്ല, ഒരു നിമിഷങ്ങൾക്ക് മുമ്പാണ് അവര് മുസ്ലിമായത്. ആ മുസ്ലിമായവരോട് ഫിർഔൻ പറഞ്ഞു, നിങ്ങളെ ഞാൻ കൊന്നുകളയുമെന്ന് പറയുമ്പോ അവരെല്ലാവരും പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ, അവര് പറയുകയാണ്, ഇന്നമാ നഖ്ളീ ഹാദിഹിൽ ഹയാത്തി ദുനിയാ, നിമിഷങ്ങൾ മാത്രമേ ആയുള്ളൂ മുസ്ലിമായിട്ട്, മുസ്ലിമായിട്ട് നിമിഷങ്ങൾ മാത്രമേ ആയുള്ളൂ, ആ നിമിഷങ്ങൾ മാത്രം ബാക്കിയായ ആ മുസ്ലിമീങ്ങൾ ഫിറഔനിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാ, നീ ദുനിയാവിൽ വെച്ചല്ലേ ഞങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ, നീ കൂടി പോയാ ഞങ്ങളെ കൊല്ലും, ഈ ദുനിയാവിൽ വെച്ചല്ലേ നിനക്കത് ചെയ്യാൻ പറ്റൂ, പക്ഷേ നാളെ ആഖിറത്തിൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, മണിക്കൂറുകൾക്ക് മുമ്പ് അവരവന്റെ കൂടെയാണ്. പടച്ചവനെ, ഒരല്പനേരം കഴിഞ്ഞു അവരുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് അല്ലാന്റെ ദീനങ്ങ് കേറിയപ്പോ, ആ പടച്ചറപ്പിനോടുള്ള വിശ്വാസം ഉറച്ചപ്പോ, ആ ഈമാനങ്ങ് കൂടിയപ്പോ, അല്ലാഹുവേ അവർക്ക് വല്ലാത്ത ഒരു ധൈര്യമാ, അവർക്ക് പിന്നെ അല്ലാനെ അല്ലാതെ മറ്റാരെയും പേടിയില്ലല്ലോ, അവർക്ക് അല്ലാനെ അല്ലാതെ മറ്റാരെയും പേടിയില്ല. മഹാനായ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാ, ഈമാൻ കേറിക്കടിഞ്ഞാൽ എങ്ങനെയാണ്? അവരുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് പടച്ചിറപ്പ് കേറിക്കടിഞ്ഞാൽ പിന്നെ ആരെയും അവർക്ക് പേടിയില്ലല്ലോ. ഒരു വല്ലാത്ത ധൈര്യമാണ്, ഒരു വല്ലാത്ത പവറാണ്, ഒരു വല്ലാത്ത പവറാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമറിന്റെ ചരിത്രം അറിയാത്ത ആരുമില്ലല്ലോ, ഉമറിന്റെ പഴയകാലം നമുക്കറിയുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയെടുക്കുന്നതിന് വേണ്ടി ഊരി പിടിച്ച വാളുമായിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പോകുകയാ, ഉമർ തങ്ങളെ മുത്തി നബിയുടെ തലയെടുക്കാൻ പോകുകയാണ്. അവസാനമുണ്ടല്ലോ, ദാറുൽ അർക്കമിന്റെ മുന്നിലേക്ക് ഉമർ തങ്ങൾ ഇങ്ങനെ കടന്നു വരികയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയെടുക്കുന്നതിന് വേണ്ടി കടന്നു വരികയാ. അന്ന് ന്യൂനപക്ഷമാണ് പ്രവാചകനും സഹാബത്തും. ദാറുൽ അറക്കമിനകത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കയ്യിലെണ്ണാവുന്ന സഹാബത്തെ ഉള്ളൂ. കയ്യിലെണ്ണാവുന്ന സ്വഹാബത്തും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ദാറുൽ അറക്കമിനകത്ത് ഇരിക്കുമ്പോഴാ ഉമർ ഇബ്നുൽ ഖത്താബ് ഊരി പിടിച്ച വാളുമായിട്ട് കടന്നു വരുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഊരി പിടിച്ച വാളുമായിട്ട് കടന്നു വരുമ്പോ സഹാബത്തിന് പേടിയായി. വരുന്നത് ഉമറാ, സ്വഹാബത്തിന് പേടിയായി, എന്ത് ചെയ്യണമെന്നറിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 40-ാമനായിട്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമാകുന്നത്, 39 വരെ എന്നുള്ളൂ.
39 പേരെ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അവിടെ നിന്ന് ഉമറുബിൽ സ്വഹാബികള് പേടിച്ചു വിറച്ചകത്ത് നിൽക്കുകയാ, സ്വഹാബത്ത് പേടിച്ചു വിറച്ചകത്ത് നിൽക്കുകയാ. അപ്പോഴാണ് മഹാനായ സയ്യിദുന ഹംസ റളിയല്ലാഹു തആല അൻഹു, മഹാനായ സയ്യിദുന ഹംസ റളിയല്ലാഹു തആല അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, ഉമറേ, മുസ്ലിമാകാൻ വന്നതാണെങ്കിൽ നിനക്ക് ഇതിനകത്തേക്ക് കയറാം, മുസ്ലിമാകാൻ വന്നതാണെങ്കിൽ നിനക്ക് ഇതിനകത്തേക്ക് കയറാം, അല്ലെങ്കിൽ നീ ഇതിനകത്ത് നിന്ന് ജീവനോടെ തിരിച്ചിറങ്ങി പോകില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ആരോടാ പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അത്രയും വലിയ ക്രൂരനായ ഉമർ, തങ്ങളുടെ പഴയകാലം ചരിത്രം പറയുന്നു, കുട്ടികൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ ഉമ്മമാര് കുഞ്ഞിനോട് പറയും, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നു, ആ കുട്ടികൾ പോലും പേടിച്ചു ഭക്ഷണം കഴിക്കും, അത്രയും ക്രൂരനായ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഹംസ റളിയല്ലാഹു തആല അൻഹു ധൈര്യത്തിൽ പറഞ്ഞു, മുസ്ലിമാകാൻ വന്നതാണെങ്കിൽ നിനക്ക് ഇതിനകത്ത് കയറാം, ഇല്ലെങ്കിൽ നീ ജീവനോടെ ഇതിനകത്ത് നിന്ന് തിരിച്ചു പോകില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു ധൈര്യം, അല്ലാഹുവിനെ അല്ലാതെ വേറൊരു പേടിയിൽ, ആ ഒരു ഈമാൻ എവിടെ നിന്നുണ്ടായി? ഈമാൻ ഹൃദയത്തിന്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ ആരെയും അവർക്ക് പേടി ഉണ്ടാകില്ല. അതൊരു വല്ലാത്ത പവറാ സഹോദരങ്ങളെ. നമുക്കില്ലാതെ പോയതും അത് തന്നെയാ, നമുക്കില്ലാതെ പോയതും അത് തന്നെയാ. നമ്മൾ പലതും കാണുമല്ലോ. ഈ കർണാടകയിലല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ ഹിജാബിന്റെ വിവാദം നടക്കുമ്പോ, നമുക്കറിയാം എത്രയോ പെൺകുട്ടികൾ ഓടിച്ചാടി നടക്കുമ്പോ ചങ്കൂറ്റത്തോടുകൂടി നൂറുകണക്കിന് വരുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് മുന്നിൽ ചങ്കുറപ്പോടുകൂടി നിന്ന മുസ്ലിം പെൺകുട്ടിയുടെ ചരിത്രം നമ്മൾ കണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈമാൻ. പണ്ടൊക്കെ മഹദിയായ സുമയ്യ ബിബി റളിയല്ലാഹു തആല അൻഹ, ആസിയ ബിബി റളിയല്ലാഹു തആല അൻഹ, ഈ മഹദിമാരുടെ ചരിത്രം നമ്മൾ പറയും. ഇതൊക്കെ വെറുതെ പറഞ്ഞതല്ല. ഉസ്താദന്മാര് വഅലിന്റെ മജ്‌ലിസുകളിൽ കയറി നിന്നിട്ട് പള്ളിയിലൂടെ ഉസ്താദന്മാര് സുമയ്യ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം പറയുമ്പോ ഇതൊക്കെ ഉള്ളതാണോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അതാ ഈമാനുള്ള പെൺകുട്ടിയെ മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ ഖുറൈസികൾ പട്ടിയെ തല്ലുന്നത് പോലെ ഒരു കുടുംബത്തെ ഇട്ട് തല്ലിച്ചതയ്ക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിച്ചതയ്ക്കുന്നു. ആരെയാ? മഹദിയായ സുമയ്യ ബിബി റളിയല്ലാഹു തആല അൻഹ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, തന്റെ പ്രിയപ്പെട്ട പൊന്നു, എന്തിന്റെ പേരിൽ? അല്ലാഹുവിന്റെ ദീനിൽ വിശ്വസിച്ചതിന്റെ പേരിൽ, അല്ലാഹുവിന്റെ ദീനിൽ വിശ്വസിച്ചതിന്റെ പേരിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം സുമയ്യ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കകത്തേക്ക് തലകീഴായി കെട്ടിയിറക്കി, കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കകത്തേക്ക് തലകീഴായി കെട്ടി നിർത്തി. സുമയ്യ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ശരീരത്തിലൂടെ, മുഖത്തുകൂടെ ശരീരത്തിലൂടെ മുടി കരിഞ്ഞിട്ട് അവിടുത്തെ ശരീരത്തിലേക്ക് തീ പടർന്നു കയറുമ്പോ സുമയ്യ ബിബി റളിയല്ലാഹു തആല അൻഹ അച്ചവനെ എഴുന്നേറ്റ് ഓടി ചെന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തീക്കുണ്ടാരത്തിൽ നിന്ന് വെളിയിലേക്ക് തള്ളിയിടുകയാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, സുമയ്യ ബിബി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ശരീരത്തിന്റെ മുകളിലുള്ള തീകളൊക്കെ മണലുവാരിയിട്ട് അണയ്ക്കുകയാണ്. ശരീരം മുഴുവൻ കത്തിക്കരിഞ്ഞു, എല്ലുകൾ വെളിയിൽ കാണാ. സുമയ്യ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവ് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ അവിടന്ന് വിളിച്ചു പറയുകയാ, അവിടന്ന് വിളിച്ചു പറയുകയാ, ഇവന്മാര് നമ്മളെ കൊന്നാലും നമ്മൾ അല്ലാഹുവിൽ നിന്ന് പിന്തിരിയരുത്, അല്ലാഹ് നമ്മളെ വലിച്ചെറിയരുത്, ഇവന്മാര് നമ്മളെ എന്ത് ചെയ്താലും നമ്മൾ അല്ലാഹുവിന്റെ ദീനിനെ വലിച്ചെറിയരുത്. പടച്ചവനെ, സുമയ്യ ബിബി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ധൈര്യം കൊടുക്കുന്നത് കണ്ടപ്പോ ശത്രുക്കൾക്ക് സഹിച്ചില്ല. സുമയ്യ ബിബി റളിയല്ലാഹു തആല അൻഹയെ ചവിട്ടി താഴെ ഇടുകയാ. റബ്ബേ, ശരീരത്തിലേക്ക് കുന്തം അവിടുന്ന് കുത്തിയിറക്കുകയാണ്. സുമയ്യ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ കഴുത്തിന്റെ മുകളിൽ കാലെടുത്ത് വെച്ചിട്ട് പഴുത്തു കിടക്കുന്ന മലരാരുണ്യത്തിലേക്ക്, മണ്ണിന്റെ അകത്തേക്ക് സുമയ്യ ബിബിയുടെ തലയങ്ങ് ചവിട്ടി താഴ്ത്തുമ്പോ അപ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞത്, അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. മലർത്തി കിടത്തിയിട്ട് തന്റെ ഗുഹ്യ ഭാഗത്ത്
ഇടത്തേക്ക് കമ്പിയപടന്ന് കഥാ കുന്തം അപടന്ന് കുത്തിയിറക്കി പച്ച ഇറച്ചി വലിച്ചെടുക്കുമ്പോഴും സുമയ്യ ബീവി എപ്പോഴും പറഞ്ഞു അല്ലാഹു വഹദു. ഇത് ഉസ്താദന്മാര് പിരിക്കാൻ പറഞ്ഞ കഥയല്ല, ഇത് ഉസ്താദന്മാര് രക്തം തിളപ്പിക്കാൻ പറഞ്ഞ കഥയല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അതീമാരുള്ള സുമയ്യ ബീവിയുടെ ചരിത്രം അവിടെന്ന് പറഞ്ഞു തരുമ്പോ അതുപോലെ ഒരു പെണ്ണിനെ കണ്ട നാടാണ് നിങ്ങളുടെ നാട്. ഇത് പത്രത്തില് ഫോട്ടോ വരാനില്ല, അല്ലെങ്കിൽ ആരുടെയെങ്കിലും മുന്നിൽ വലിയവനാകാനില്ല. ആ പെണ്ണിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് പടച്ചറപ്പ് കയറി വന്നപ്പോ, അല്ലാഹുവിനോടുള്ള സ്നേഹം കയറി വന്നപ്പോ, പടച്ചവനെ ഓടി വരുന്ന നൂറുകണക്കിന് വരുന്ന ശത്രുക്കളുടെ മുന്നിൽ ചങ്കുറപ്പോടെ സുമയ്യായ പോലെ തിരിഞ്ഞു നിന്നുകൊണ്ട് അല്ലാഹുവക്ബറെന്ന് പറയാറുള്ള ചങ്കൂറ്റമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിച്ചിരിക്കുന്ന സുമയ്യമാർ ഈ ഉമ്മത്തിന്റെ കയ്യിലുണ്ടെന്ന് തെളിയിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ഒരാളുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ കയറി കടിഞ്ഞാൽ, ഒരാളുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ല കയറി കടിഞ്ഞാ പിന്നെ ഒരു പേടിയില്ലല്ലോ, ഒരിത്തനെയും ഭയമില്ലല്ലോ, ഒരു നിയമത്തെയും പേടിയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു പഠിക്കണമ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഈ പരിസരത്തുള്ള എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, ആരാണ് സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു എന്നറിയുവോ? അല്ലാഹുവേ, ഹജ്ജാജിന്റെ ആൾക്കാര് പിടിച്ചു കൊണ്ടുപോവുകയാ, ഹജ്ജാജിന്റെ ആൾക്കാര് പിടിച്ചു കൊണ്ടുപോയി സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെ കൊട്ടാരത്തിന്റെ അകത്ത് കൊണ്ട് നിർത്തിയിട്ട് അവിടെന്ന് പറഞ്ഞു, ഹജ്ജാജ് പറഞ്ഞു, എന്നെ കുറിച്ച് പുകഴ്ത്തി പറയാറ്, എന്നെ കുറിച്ച് പുകഴ്ത്തി പറയാറ്. എന്തെല്ലാം പറഞ്ഞിട്ടും ഹജ്ജാജിനെ പുകഴ്ത്തി പറയാതെ വന്നപ്പോ ജനങ്ങളെ കൊണ്ടു കിടത്തിയിട്ട് തലപെട്ടുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മഹാനായ സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടു കിടത്തുകയാ. അവിടെന്ന് അതാ തലപെട്ടുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് കിടത്തി. എന്നിട്ട് സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് തലപെട്ടി മുറിക്കാൻ നോക്കുമ്പോ ഹജ്ജാജിന്റെ മുഖത്ത് നോക്കുകയാ, ഹജ്ജാജിന്റെ മുഖത്ത് നോക്കുകയാ, എന്നിട്ട് ചിരിക്കുകയാണ്, എന്നിട്ട് ചിരിക്കുകയാണ്. പടച്ചവനെ, വല്ലാത്ത ദേഷ്യം വന്നോ? ഹജ്ജാജദാ സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ തലയങ്ങ് രണ്ടായി വെട്ടി മുറിക്കുകയാ. അവിടെന്ന് തല രണ്ടായി വെട്ടി മുറിച്ചു. അതാ രക്തം ഇങ്ങനെ ഒഴുകുകയാണ്, പൈപ്പ് പൊട്ടിയിട്ട് രക്തം ഒഴുകുന്നത് പോലെ ആ തല വെട്ടുന്ന സ്ഥലത്ത് രക്തം നിറഞ്ഞിട്ട് വെളിയിലേക്ക് ഒഴുകുകയാ. ഹജ്ജാജിന് പോലും അത്ഭുതമായി, ഹജ്ജാജിന് പോലും അത്ഭുതമായി. അവിടുത്തെ ഡോക്ടർമാരെ വിളിച്ചിട്ട് ചോദിച്ചു, നമ്മൾ ഒരുപാട് പേരുടെ തല ഇവിടെ വെച്ച് വെട്ടിയിട്ടുണ്ട്, ഇവിടെ വെച്ച് ഒരുപാട് പേരുടെ തല വെട്ടിയിട്ടുണ്ട്, ഇന്ന് വരെ ഒരാളുടെയും രക്തം ഇവിടെ നിന്ന് നിറഞ്ഞൊഴുകിയിട്ടില്ല. ഹജ്ജാജ് മഹാനായ സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെ തല വെട്ടുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് കടത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തല വെട്ടി സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ രക്തം ആ തല വെട്ടുന്ന സ്ഥലം മുഴുവനും നിറഞ്ഞു പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. ഹജ്ജാജിന് പോലും അത്ഭുതം. ഡോക്ടർമാരെ വിളിച്ചിട്ട് ചോദിച്ചു, ഇന്നു വരെ ഒരാളെ കൊന്നപ്പോഴും ഇതുപോലെ രക്തം ഒഴുകിയിട്ടില്ല, എന്തേ ഈ ചെറുപ്പക്കാരന്റെ തല വെട്ടിയപ്പോ ഇത്ര രക്തം വരാൻ കാരണം? ഇത്രയും രക്തം വരാനുള്ള കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പഠിക്കണം. ആ സമയത്ത് ഡോക്ടർമാര് പറഞ്ഞു കൊടുത്തു, സാധാരണ ഒരാളെ നമ്മൾ കൊല്ലാൻ കൊണ്ടുവരുമ്പോ കൊല്ലുന്നതിന് മുമ്പേ, തല വെട്ടുന്നതിന് മുമ്പേ അവൻ പേടിച്ചു പകുതി മരിച്ചിട്ടുണ്ടാകും. ഇതേ പറഞ്ഞത്, ഒരാളെ കൊല്ലാൻ വേണ്ടി നമ്മൾ പിടിച്ചുകൊണ്ട് വരുമ്പോ തല വെട്ടുന്നതിന് മുമ്പേ അവൻ പേടിച്ചു മരിക്കും, അവൻ പേടിച്ചു മരിച്ചിട്ടുണ്ടാകും. പക്ഷെ ഈ ചെറുപ്പക്കാരന് മരിക്കാൻ പേടിയില്ല, ഈ ചെറുപ്പക്കാരന് മടിക്കാൻ പേടിയില്ല. ഹജ്ജാജിന്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് കിടന്നിട്ടാണ് സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു ഷഹീദാകുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈമാൻ കേറിയാൽ അങ്ങനെ, ഈമാൻ ഹൃദയത്തിന്റെ അകത്ത് കേറിയാൽ എന്തിനാ? മഹാനായ ഹുബൈബ് ഇബ്നു അദിയ്യ റളിയല്ലാഹു തആല അൻഹു, ഹുബൈബിന്റെ ചരിത്രം എപ്പോഴും ഞാൻ പറയാറുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹുബൈബ് ഇബ്നു അദിയ്യ റളിയല്ലാഹു തആല അൻഹു മുസ്ലിം ആയതിന്റെ പേരിൽ പിടിച്ചുകൊണ്ട് വന്നു, മുസ്ലിം ആയതിന്റെ പേരിൽ പിടിച്ചുകൊണ്ട് വന്നു. ഹുബൈബ് റളിയല്ലാഹു തആല
ഖലാൻഖിബിനോട് പറഞ്ഞു, മതം മാറ് ഇല്ലെങ്കിൽ നിന്നെ കൊന്നുകളയും, മതം മാറണ ഇല്ലെങ്കിൽ നിന്നെ കൊന്നുകളയും. ഉബൈബ് റളിയല്ലാഹു തആലാൻഹു പറഞ്ഞു, ഞാൻ മാറൂല്ല, എങ്കിലും നീ മുഹമ്മദിനെ ഒരു ചീത്ത പറ, നിന്നെ വെറുതെ വിടാം. ഉബൈബ് പറഞ്ഞു, ഞാൻ തയ്യാറല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉബൈബ് റളിയല്ലാഹു തആലാൻഹുവിനെ ജയിലറയിൽ കൊണ്ടുപോയി അടച്ചു. ഉബൈബ് റളിയല്ലാഹു തആലാൻഹുവിനെ ജയിലറയിൽ കൊണ്ടുപോയി അടച്ചു. നിങ്ങൾ ചരിത്രം വായിച്ചു നോക്ക്, അവന്മാര് പറഞ്ഞു, ഉബൈബിന് കുടിക്കാൻ വെള്ളം കൊടുക്കരുത്, ഉബൈബിന് കടിക്കാൻ ഭക്ഷണം കൊടുക്കരുത്. ഉബൈബ് റളിയല്ലാഹു തആലാൻഹുവിനെ ജയിലറയ്ക്കകത്ത് അടച്ചിട്ടിട്ട് തൂക്കി കൊല്ലുവാനുള്ള കയറൊരുക്കുകയാണ്. ഉബൈബ് തങ്ങളെ തൂക്കി കൊല്ലുവാനുള്ള കയറൊരുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയായ ഉബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആലാൻഹു ആ ജയിലറയ്ക്കകത്ത് കിടക്കുമ്പോൾ ശത്രുവിന്റെ ഒരു ചെറിയ കുട്ടി ആ കാണുന്ന ജയിലറയ്ക്കകത്തേക്ക് കടന്നുപോയി. ജയിലറയ്ക്കകത്തേക്ക് കടന്നു ചെന്നപ്പോൾ ഉമ്മ കുഞ്ഞിനെ കാണുന്നതിന് വേണ്ടി തിരഞ്ഞു വരുമ്പോ ഉബൈബ് റളിയല്ലാഹു തആലാൻഹു നഖം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നാളെ തൂക്കിക്കൊല്ലുകയാ. ഉബൈബ് റളിയല്ലാഹു തആലാൻഹു പേടിയില്ലാതെ നഖം മുറിച്ചുകൊണ്ടിരിക്കുന്നു. ആ പെണ്ണ് പറയുകയാണ്, ഉബൈബ് റളിയല്ലാഹു തആലാൻഹു ആ സമയത്ത് ദിവസങ്ങളായി ഭക്ഷണം കൊടുക്കരുതെന്ന് പറഞ്ഞ് ജയിലറയ്ക്കകത്ത് അടച്ചിട്ടിരിക്കുന്ന ഉബൈബ് റളിയല്ലാഹു തആലാൻഹു ഇരുന്ന് നല്ല പഴുത്ത മുന്തിരി തിന്നുകൊണ്ടിരിക്കുക അതിനകത്ത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഈമാൻ ഹൃദയത്തിന്റെ അകത്ത് കയറിയാൽ പേടി നഷ്ടപ്പെടും. അല്ലാഹുവിനെയല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒരു ഭയം ആരെയുമില്ല. ആ ഒരു ഗുണമാണ് ഈ മക്കാമിൽ കിടക്കുന്ന മഹാരഥന്മാർക്കുള്ളത്. ആ ഒരു ഭയം അവർക്ക് അല്ലാഹുവിനെയല്ലാതെ വേറെ ഒന്നിനെയും പേടിയില്ല. ഈ പ്രപഞ്ചത്തിൽ അല്ലാഹുവിനെയല്ലാതെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്കും മറ്റൊരാളെയും പേടിയില്ല. لا خوف عليهم ولا هم يحزنون അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നവർക്ക് അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും പേടിയില്ല. രണ്ടാമത്തെ ഗുണമെന്തെന്നറിയോ? ഔലിയാക്കന്മാർക്കുള്ള രണ്ടാമത്തെ ഗുണമെന്താ? ഒരാളുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ കേറിയാൽ അവനുണ്ടാകുന്ന രണ്ടാമത്തെ ഗുണമെന്തെന്നറിയോ? അവന് ദുഃഖമില്ല. കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് അവന് ദുഃഖമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ദുഃഖമില്ലാതെ വന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയതോർത്തിട്ട് പടച്ചവനെ സമ്പത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിലോ, അല്ലെങ്കിൽ പടച്ചവനെ എന്തെങ്കിലും രോഗം വന്നതിന്റെ പേരിലോ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയതോർത്തിട്ട് അവർക്ക് യാതൊരു നിരാശയുമില്ല, അവർക്ക് യാതൊരു ദുഃഖവുമില്ല. അങ്ങനെ ഒരുതാ ഈമാൻ ഉറച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ ഗുണമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം അറിയുമല്ലോ, അഹ്മദ് റളിയല്ലാഹു തആലാൻഹു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആലാൻഹു ചരിത്രം അറിയുമല്ലോ, അന്നത്തെ ഭരണാധികാരികൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൃഷ്ടിയാണെന്ന് പറഞ്ഞു വാദിക്കുമ്പോ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആലാൻഹു അവിടെന്ന് പറഞ്ഞു, ഖുർആൻ സൃഷ്ടിയല്ല, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൃഷ്ടിയല്ല. ക്രൂരനായ ഭരണാധികാരി അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആലാൻഹുവിനെ വല്ലാതെ പീഡിപ്പിക്കുകയാ. ജയിലറയിൽ കൊണ്ടുപോയിട്ടല്ലോ, ഒരുപാട് ഉപദ്രവിച്ചല്ലോ, എന്തൊക്കെ ചെയ്തിട്ടും പല പഴയ മുസ്ലിമീങ്ങളും അതാ രാജാവ് പറയുന്നത് പോലെ അംഗീകരിക്കാൻ തയ്യാറായപ്പോ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആലാൻഹു തയ്യാറായില്ല. പീഡനങ്ങളെ മുഴുവനും സഹിച്ചല്ലോ, പിന്നീട് കടന്നു വന്ന ഭരണാധികാരിയും അതുപോലെ പീഡിപ്പിച്ചല്ലോ. അവസാനമല്ലാ, മൂന്നാമത്തെ ഭരണാധികാരി കടന്നു വന്നപ്പോ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആലാൻഹു അവിടുന്ന് പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കിയപ്പോ ശരീരമെല്ലാം എല്ലും തോലുമായ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി തളർന്നു പോയ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആലാൻഹുവിനെ ഭരണാധികാരി തന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയാ. തന്റെ കൊട്ടാരത്തിന്റെ അകത്ത് കൊണ്ടുപോയിട്ട് പടച്ചവനെ ഏറ്റവും മനോഹരമായ ഒരു റൂം കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അഹമ്മദ് ഹംബലോട് പറഞ്ഞു, ഇനിയുള്ള കാലം നിങ്ങളെ സമാധാനത്തോടെ ജീവിക്കുക. ഇത്രയും കാലം വല്ലാത്ത പീഡനമായിരുന്നല്ലോ, വല്ലാത്ത ത്യാഗമായിരുന്നല്ലോ, ഇനി നിങ്ങൾക്കൊരു പ്രയാസവുമില്ല. സമാധാനത്തോടുകൂടി ഈ കൊട്ടാരത്തിന്റെ ഉള്ളറയിൽ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാം. ഭരണാധികാരി
വേണ്ടി പടച്ചവനെ റൂമൊരുക്കി കൊടുക്കുമ്പോ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങള് കരയാൻ തുടങ്ങി. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു കരയുകയാ, എന്തിനാ കരഞ്ഞതെന്നറിയോ, എന്തിനാ കരഞ്ഞതെന്നറിയോ, അല്ലാഹുവേ നിങ്ങളുടെ മുൻകാമികളായ ഭരണാധികാരികൾ എന്നെ വല്ലാതെ പീഡിപ്പിച്ചു, അവരെന്റെ ശരീരം വേദനിപ്പിച്ചു, നിങ്ങളാണെങ്കിൽ ദുനിയാവ് കാണിച്ചിട്ട് എന്നെ വേദനിപ്പിക്കുന്നു, കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് സങ്കടമില്ല, എനിക്കൊരു പരാതിയുമില്ല, എനിക്കൊരു ദുഃഖവുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുമ്പോ, ഈ സദസ്സിൽ ഇരിക്കുന്നവര് പ്രയാസമില്ലാത്ത ആരുമില്ലല്ലോ, പ്രയാസമില്ലാത്തവരാരുമില്ലല്ലോ, എല്ലാവരും പ്രയാസമാണ്, എല്ലാവരും പരാതിയാണ്, എല്ലാവരും ദുആ ചെയ്യാ പറയുകയാണ്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, എന്തിനാ നമ്മൾ പേടിക്കുന്നത്, എന്തിനാ നമ്മൾ പേടിക്കുന്നത്? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയുമോ, ജീവിതത്തിൽ പ്രയാസങ്ങളുമായി തകർന്ന് തരിപ്പണമായിരിക്കുന്ന മുസ്ലിമിനോട് കടങ്ങളും കടങ്ങൾ ഉണ്ടായിട്ട്, മക്കളില്ലാഞ്ഞിട്ട്, നഷ്ടങ്ങൾ വന്നിട്ട്, രോഗങ്ങൾ പിടിച്ചിട്ട്, ഒരുപാട് വേദനകളും സഹിച്ചുകൊണ്ട് മനസ്സ് തകർന്നു നിൽക്കുന്ന മുസ്ലിമേ, അല്ലാഹുവിനെ നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല നീ മനസ്സിലാക്കേണ്ടതെന്നറിയോ, അല്ലാഹുവിനെ നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല, അല്ലാഹുവിന് നിന്നോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല, നിനക്ക് രോഗം തരുന്നത്, നിനക്ക് കടം തന്നത്, നിനക്ക് വീട് തരാത്തത്, നിനക്ക് മക്കളെ തരാത്തത്, നിന്റെ കച്ചവടം നേരെയാകാത്തത്, അല്ലാഹുവിന് നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല. ഒരിക്കലും നിങ്ങൾ പറയല്ലേ, ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ 12 വർഷമായി മക്കളില്ല, അവന്റെ മുഖത്ത് നിരാശയാണ്, അവന്റെ മുഖത്ത് നിരാശയാണ്. എങ്കിലെന്റെ പ്രിയപ്പെട്ടവരെ, മഹാന്മാര് പറയുകയാ, നിരാശ വേണ്ട, നിരാശ വേണ്ട, നിരാശ ശിർക്കാണെന്ന് മഹാരഥന്മാര് പറയുകയാ, ഒരിക്കലും നിങ്ങൾ നിരാശ വെക്കരുത്. പിന്നെ എന്തിനാ അല്ല നിന്നെ വേദനിപ്പിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ. അല്ലാഹു ചോദിക്കുകയാണ്, അല്ലാഹു ചോദിക്കുകയാ, സ്വർഗത്തിലേക്ക് വെറുതെ കടന്നു പോകാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവരാ. അല്ലാഹു ചോദിക്കുകയാണ്, അം ഹസിബുതും മൻ തദ്ഖുലുൽ ജന്ന ഫലമാ യാതികും മസലുൽ ലദീന ഖലവു മിൻ ഖബലികും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടുന്നു ചോദിക്കുകയാ, വെറുതെ സ്വർഗത്തിൽ പോകാമെന്ന് നിങ്ങൾ കരുതിയോ? ഇല്ല ഉപ്പമാരെ, ഇല്ല ചെറുപ്പക്കാരാ, ഇല്ല പെങ്ങളെ, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ വെറുതെ കടന്നു പോകാൻ കഴിയില്ല. പിന്നെ എന്തിനാണ് അല്ലാഹു നിനക്ക് കടം തരുന്നത്, നിനക്ക് വീട് തരാത്തത്, നിനക്ക് ക്യാൻസർ തന്നത്, നിനക്ക് ട്യൂമർ തന്നത്, നിന്റെ ശരീരം തളർത്തിയത്? നീ ചോദിക്കും, ഉസ്താദേ ഉള്ളാളത്തുകൂടെ കഞ്ചാവടിച്ച് നടക്കുന്നവനൊരു കുഴപ്പമില്ലല്ലോ, പള്ളികളുടെ മുന്നിലൂടെ നിസ്കരിക്കാതെ നടക്കുന്നവനൊന്നുമില്ലല്ലോ, അല്ലാഹു അവനെ പല പോലെ വളർത്തുന്നല്ലോ, എന്തുകൊണ്ടാ എന്റെ ദുആ സ്വീകരിക്കാത്തത്? അല്ലാഹു ഇത്ര വേദനിപ്പിക്കുന്നത് എന്തിനാണ്? ഞാൻ പറഞ്ഞു തരട്ടെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹു നിന്നെ വേദനിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? നിന്റെ ഈമാൻ അളക്കാനാ, നിന്റെ വിശ്വാസം അളക്കാനാ, അല്ലാതെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, വെറുപ്പുള്ളത് കൊണ്ടല്ല, സ്നേഹം കൂടിയത് കൊണ്ടാ സഹോദരാ, അല്ലാഹുവിനെ നിന്നെ വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ടാ പടച്ചവൻ നിനക്കൊരുപാട് കണ്ണിനീര് തരുന്നത്, ഒരുപാട് രോഗം തരുന്നത്, ഒരുപാട് ദുഃഖം തരുന്നത്, നിനക്ക് വീട് തരാത്തത്, നിന്റെ മക്കളെ വേദനിപ്പിക്കുന്നത്. ഇതല്ല നിന്റെ ഈമാൻ അളന്നു നോക്കുന്നതാണ്, ഇതൊക്കെ വെറുതെ വരുന്നതല്ലോ. അല്ലാഹുവേ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇന്ന അശദ്ദന്നാസി ബലാഗ അൽ അംബിയാ
ലോകത്തെ അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് കള്ളന്മാരെയല്ല, കള്ളകുടിയന്മാരെയല്ല, വ്യഭിചരിച്ച് നടന്നവനെയല്ല, പലിശ തിന്നവരെയല്ല, അഹങ്കാരികളെയല്ല, പടച്ചവനെ കാഫിരീങ്ങളെയല്ല. അല്ലാഹു ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയെന്നറിയോ? ലോകത്ത് കടന്നു വന്ന 124,000 പരം വരുന്ന പ്രവാചകന്മാർ, ഈ പ്രവാചകന്മാരെയാണ് അല്ലാഹു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത് ആരെന്നറിയോ? ആദൻ നബിയല്ല, നൂഹ് നബിയല്ല, ഇബ്രാഹിം നബിയല്ല, മൂസാ നബിയല്ല, ദാവൂദ് നബിയല്ല, യാക്കൂബ് നബിയല്ല, യൂസുഫ് നബിയല്ല, യൂനുസ് നബിയല്ല, സുലൈമാൻ നബിയല്ല, അയ്യൂബ് നബിയല്ല, യാക്കൂബ് നബിയല്ല, യഹ്യ നബിയല്ല. മടച്ചവനേ, ഈ ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിപ്പിച്ചത്, ഈ ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്, ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് അല്ലാതെ നമ്മളെയല്ല. എന്റെ പ്രിയപ്പെട്ടവര് മനസ്സിലാക്കുക, നമ്മൾ പറയും ഉസ്താദെ ഞാൻ പള്ളിക്ക് കൊടുക്കും, മദ്രസയ്ക്ക് കൊടുക്കും, ഞാൻ നിസ്കരിക്കും, ഖുർആൻ ഓതും, 5 വക്കത്ത് പള്ളിയിൽ പോകും, തഹജ്ജുദ് നിസ്കരിക്കും, എന്നിട്ടും അല്ല എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നല്ലോ, ഏത് കച്ചവടം ചെയ്താലും നേരെയാകുന്നില്ലല്ലോ, എത്ര കൊല്ലമായി ഉസ്താദെ മക്കളില്ലല്ലോ, എന്തെല്ലാം രോഗങ്ങളാ ഉസ്താദെ സഹിക്കാൻ പറ്റുന്നില്ലല്ലോ, പരാതി എല്ലാവർക്കും, എന്നിട്ട് പറയും അല്ലാഹ്ക്ക് എന്തോ നിന്നോട് വൈരാഗ്യം, അല്ലാഹ്ക്ക് നിന്നോടൊരു വൈരാഗ്യം ഇല്ല മനുഷ്യ, സ്നേഹം കൂടിയത് കൊണ്ടാ, സ്നേഹം കൂടിയ അല്ലാഹു അങ്ങനെ, അല്ലാഹു സ്നേഹം കൂടിയാൽ ആ മനുഷ്യന് പരീക്ഷണങ്ങൾ കൂടുതൽ കൊടുക്കും, അല്ലാഹു പരീക്ഷണങ്ങൾ കൂടുതൽ കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ ഈമാൻ അളക്കാൻ, എടാ നിന്റെ ഈമാൻ, ഒരു പനി വരുമ്പോ, ഒരു ക്യാൻസർ വരുമ്പോ, ഒരു കടം വരുമ്പോ, ഒരു ജോലി നഷ്ടപ്പെടുമ്പോ, ലക്ഷങ്ങളുടെ കടം വരുമ്പോ തീർന്നു പോകുന്ന ഈമാനാണോ എന്ന് നിന്നെ അളക്കുന്നതാണെന്ന് നബിയുന റസൂലുള്ളാഹി നമ്മളൊക്കെ പേടിച്ച് പറിച്ച് നടക്കാം. മുസ്ലിമീങ്ങൾക്കൊക്കെ പേടിയാ, മുസ്ലിമീങ്ങൾക്ക് വല്ലാത്ത പേടി. എന്റെ പേടി ഉസ്താദെ, NRC വരുന്നു, പൗരത്വ ബില്ല് വരുന്നു, ഏക സിവിൽ കോഡ് വരുന്നു, ഹിജാബിന്റെ വിഷയം വരുന്നു, തലാഖിന്റെ വിഷയം വരുന്നു. ഉസ്താദെ ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടാണല്ലോ ഉസ്താദെ, നമ്മൾ എന്ത് ചെയ്യാനാ, നമ്മൾ എന്ത് ചെയ്യാനാ, പേടിച്ച് നടക്കാൻ നമ്മള്, നമുക്കൊക്കെ വല്ലാത്ത പേടി. ഏക സിവിൽ കോഡ് വന്ന നിന്നെന്ത് ചെയ്യും? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പേടിച്ചു പേടിച്ച് നടക്കാ, പിന്നെ അല്ല എന്താടാ ചോദിച്ചത്, വെറുതെ പോകാൻ പറ്റുമോ സ്വർഗത്തില്? NRC എന്ന് പറയുന്ന സമ്പ്രദായം ഇന്ന് തുടങ്ങിയതാ? NRC എന്ന് പറഞ്ഞപ്പോ ഞാനും നിങ്ങളും, ഞാൻ അനുകൂലിക്കുന്ന ആളല്ല ഞാൻ ചോദിച്ചത്, നമ്മളതൊക്കെ അങ്ങോട്ട് കേൾക്കുമ്പോഴത്തേക്ക് ഇത്ര പേടിക്കാൻ എന്താ? NRC ഇപ്പൊ കേന്ദ്ര സർക്കാരല്ല തുടങ്ങിയത്, 1400 വർഷങ്ങൾക്ക് മുമ്പ് NRC നടന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും സഹാബത്തിനോടും പറഞ്ഞു, മക്കയിൽ നിന്ന് സർവ്വതും ഉണ്ടാക്കിയത്, ഈ മക്കയിൽ നിന്നുണ്ടാക്കിയത് മുഴുവൻ ഇവിടെ ഇട്ടിട്ട് നാട് വിട്ടോളാം. എന്താ പറഞ്ഞേ? ഈ മക്കയിൽ നിന്ന് സമ്പാദിച്ചത് നിന്റെ വീടും നിന്റെ പറമ്പും നിന്റെ ജാഗയും നിന്റെ സ്വത്തും ഇത് മുഴുവൻ ഇവിടെ ഇട്ടിട്ട് നീയും അല്ലാഹു മുഹമ്മദും കൂടെ പോടാ. എന്താ പറഞ്ഞേ? നീയും അല്ലാഹു മുഹമ്മദും കൂടെ പോടാ. അവര് പോകാൻ തയ്യാറായി. കാരണം അവർക്ക് അല്ലയായിരുന്നു വലുത്. ഇപ്പൊ നീ എന്താ പറയണേ? നാട് കടത്തും, വീട് പോകും, ജാഗ പോകും, സ്വത്ത് പോകും. അപ്പൊ നിനക്ക് അതാ വലുത്. അല്ലാഹു ഈമാന്തരുമാറാകട്ടെ. ഞാൻ അനുകൂലിച്ചെന്ന് പറയരുത്, ഞാൻ ഒരിക്കലും അനുകൂലിക്കുകയല്ല, ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ നിങ്ങളോട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് സഹാബത്തിനോട് പറഞ്ഞു എല്ലാം ഇട്ടിട്ട് പോകാൻ. അവര് പറഞ്ഞു, ഇന്നാ എടുത്തോടാ, അല്ല തന്നത് എനിക്കെന്തിനാ, നീ എടുത്തോ. ഇന്നാ മക്കാരുടെ മുന്നിൽ വലിച്ചെറിഞ്ഞിട്ട് ഉടുതുണിയും ഇട്ടുകൊണ്ട് മദീനത്തേക്ക് കടന്നുപോയി. മദീനത്ത് കടന്നു പോയപ്പോ 2 വീടുള്ളവർ ഒരു വീട് കൊടുത്തു, 2 വാഹനമുള്ളവർ വാഹനം കൊടുത്തു, സ്വത്തുള്ളവർ സ്വത്ത് കൊടുത്തു. എന്തിന്? 2-ൽ കൂടുതൽ ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയെ തലാക്ക് പറഞ്ഞിട്ട് കെട്ടിച്ചു കൊടുത്തു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിനക്കിപ്പൊ കരിച്ചാലും പൊരിച്ചാലും വറുത്താലും എന്തായാലും നമ്മൾ പോകുമല്ലോ. നമുക്കെന്ത് പേടി? ഞാൻ ചോദിക്കും, നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരിവിടെ കിടന്ന് ഇനി എന്തൊക്കെ കാണിച്ചാലും നമ്മുടെ മുന്നിൽ നമുക്കല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ. നമ്മൾ എന്തിനാ പേടിക്കുന്നത്? അല്ല തന്നെ ചോദിക്കുന്നില്ലേ, വല നബുലു വന്ന കുംബി ശൈഇം മിനൽ ഖൗഫി വൽ ജുഅ വന ഖസിം മിനൽ അംവാലി വൽ അംഫുസി വ സമറാത് വ ബശ്ശിരി സാബിരീൻ. അല്ല ചോദിച്ച ചോദ്യം അല്ല തന്നെ എണ്ണി എണ്ണി പറഞ്ഞില്ലേ, നിന്നെ ഞാൻ ഇങ്ങനെ പരീക്ഷിക്കുമെന്ന്? അല്ലാന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ല പറയുകയാ, നിന്നെ എങ്ങനെയാണ് പരീക്ഷിക്കുന്നത്?
ചെയ്യുന്നത് എന്ന് അല്ല തന്നെ പറയുന്നുണ്ട്. നീ എന്തിനെത്ര പേടിക്കണേ? ഒന്ന് വലന ബുലുവന്നക്കും ബിസൈയും മിനൽ ഖൗഫ്, അല്ല നിനക്ക് ഭയം തരുമടാ. മുസ്ലിം എന്ന് പറയാൻ നീ പേടിക്കും, മുസ്ലിം എന്ന് പറയാൻ പേടിക്കും. താടി വെച്ചവനും തലപ്പാവ് വെച്ചവനും ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ ഭയക്കുന്ന ഒരു കാലം. ശത്രുക്കൾ നിന്നെ കൊല്ലും, നിന്നെ തിരിക്കും, എന്തൊക്കെ പറഞ്ഞോണ്ട് വരും. അപ്പോഴും നീ ഇങ്ങനെ നിൽക്കണം, ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാതെ ഒരു പടക്കം പൊട്ടിക്കുമ്പോ തീരാനുള്ളതോ? എവിടെയെങ്കിലും ഇവിടെ പടക്കമല്ലേ തുടങ്ങിയുള്ളൂ, ഇനി അമുട്ടൊക്കെ വരാനിരിക്കല്ലേ. ഇപ്പൊ ചെറിയ ചെറിയ ഓലപ്പടക്കം പൊട്ടിച്ചപ്പോഴേ നമ്മൾ ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയ. ഇനി അല്ലാഹു എന്തെല്ലാം വരാൻ കിടക്കുന്നു, ഇനി എന്തെല്ലാം വരാൻ കിടക്കുന്നു, നമ്മൾ എന്താ ചിന്തിക്കാത്തത്? ഇട നമുക്ക് എന്ത് നോക്കാനാ? എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, ഞാൻ ജനിച്ചപ്പോ തന്നെ എന്റെ ചെവിയിൽ ബാങ്ക് വിളിച്ചു, എന്റെ ഇടത്തെ ചെവിയിൽ ഇക്കാമത്ത് കൊടുത്തു. എന്തിന്? സിറാജ നീ മരിച്ച ഇത് രണ്ടും വിളിക്കാൻ സമയമില്ലടാ. എടാ ഇതും നീ മരിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും വിളിക്കാൻ സമയമില്ല, അതിനു മുമ്പേ നിന്നെ കൊണ്ടുപോയി കുളിച്ചിടണം. അതുകൊണ്ട് ഞാൻ ജനിച്ചപ്പോഴേ ബാങ്കും ഇക്കാമത്തും കൊടുത്തിരിക്കുക, നിങ്ങളെ ഓരോരുത്തരെയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കെന്താ? മുകളിൽ ആകാശം, താഴെ ഭൂമി. ഞാൻ പറയുന്നത് അല്ലാഹു പറയുകയാ, നിന്നെ ഞാൻ പേടിപ്പിക്കും, നിന്നെ ഞാൻ ഭയപ്പെടുത്തും, നീ പതറരുത്. മഹാനായ സയ്യിദുന, മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടുപേരും കൂടെ ഒളിച്ചു പോയിട്ട് ഗുഹയ്ക്കകത്തിരിക്കുകയാ. രണ്ടുപേരും കൂടെ ഗുഹയ്ക്കകത്തിരിക്കുമ്പോ അല്ലാന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുകയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വിറയ്ക്കുകയാ. റസൂലുള്ള ചോദിച്ചു, എന്തിനാ അബൂബക്കറെ നീ വിറക്കണേ? മുകളിലോട്ട് നോക്ക് നബിയെ, ശത്രു മുകളിലെത്തി. ഗുഹയുടെ മുകളിൽ ശത്രു നിൽക്കുകയാണ് നബിയെ. അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചെന്താ ഇതിനകത്ത് അടിക്കുന്നുണ്ട്? ഓനെങ്ങാനും താഴോട്ട് നോക്കിയാ നമ്മളെ പിടിക്കും, അവനെങ്ങാനും താഴേക്ക് നോക്കിയാ നമ്മളെ രണ്ടുപേരെയും പിടിക്കും. കൊല്ലി നബിയെ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന് ചിരിക്കുകയാ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന് ചിരിക്കുകയാ. എന്തിനാ നബിയെ ചിരിക്കണേ? എന്തിനാ നബിയെ ചിരിക്കണേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, അബൂബക്കറെ, അല്ല നമ്മുടെ കൂടെ ഇല്ലേ, നിങ്ങൾ എന്തിനാ പേടിക്കണേ? അല്ല നമ്മുടെ കൂടെ ഇല്ലേ. എടാ എന്തിനാ ബദർ ദിനം വരുമ്പോ ബദരീങ്ങളുടെ ചരിത്രം പറയുന്നേ, 313 സഹാബത്ത് ഒട്ടിയ വയറും ഊരി പിടിച്ച വാളുവായിട്ട് ദാ പോയിട്ട് ദാ കേറി വന്നില്ലേ? ഈ ചരിത്രം വെറുതെ പറയണതാ? എന്തിനാ ഇത്രയോ യുദ്ധങ്ങൾ? ബദറും മുഖദും ഹന്ദക്കും ഹൈബറും തബൂക്കും യർമൂക്കും ഈ യുദ്ധങ്ങളൊക്കെ എന്തിനാ എഴുതി വെച്ചിരിക്കണത്? വെറുതെ ചരിത്രം പഠിക്കാനല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈമാൻ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാ.